വെൻമിനി കുസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിനൊക്കെ നമുക്ക് അപ്പത്തിന്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി ചിക്കൻ കറി എല്ലാരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും നല്ലതായിട്ടുള്ള ബീഫ് പാലൊഴിച്ച് ക്രീമും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറിയായിട്ടാണ് ഞാനിന്ന് വരാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിട്ട് തരാം. നമ്മുടെ ബീഫ് കാന്താരി തേങ്ങാപ്പാൽ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ്, എല്ലില്ലാത്ത ബീഫാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1-5 അല്ലി വെളുത്തുള്ളി വേണം, 2-3 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമുക്ക് മെയിൻ വേണ്ടത് നമുക്ക് കാന്താരി മുളകാണ്. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഫസ്റ്റിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറിനെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇതൊന്നും ഞാൻ വഴറ്റുന്നില്ല, എല്ലാം ഡയറക്റ്റ് ചേർക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുകയാണ്. നമ്മുടെ കാന്താരി ഉൾപ്പെടെ, കരിയാപ്പില ഉൾപ്പെടെ എല്ലാം അങ്ങോട്ട് ചേർക്കുകയാണ്. ഇനി നമ്മുടെ പൊടിയെല്ലാം അതിനകത്തോട്ട് ഇടണം. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് വലിയ മാരിനേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഇനി ഇതിനകത്ത് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇച്ചിരി ചാറോട് കൂടിയുള്ള കറിയാണിത്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വെന്ത് കഴിയുമ്പോൾ. പിന്നെ ലാസ്റ്റേ ഉള്ളൂ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ആ മിക്സി കഴുകിയ വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നെകക്കയുള്ള ഒരു കണക്കിന് ഒഴിച്ച് വെച്ചാൽ മതി വെള്ളം. പിന്നെ നമുക്ക് ഒരു 4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. ബീഫ് ഇപ്പം ഞാൻ പ്രഷർ കുക്കർ തുറന്നു, ഒരു 4 വിസിലോളം ഞാൻ വെച്ചിട്ടുള്ളൂ, നല്ല വേവുന്ന ബീഫായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കാന്താരിയുടെ ഒക്കെ നല്ല എരിയൊക്കെ ഉണ്ട് നല്ലതായിട്ട്. ഇനി നമുക്ക് ഒരു പ്രോസസ്സ് കൂടെ ഉള്ളൂ, ഇത് കടു വറുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബീഫിൻ്റെ ഫൈനൽ ഒരു കടുവറയുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു പാൻ കത്തിച്ച് ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും നമ്മുടെ ചുവന്ന മുളകും അതുകൂടെ അതിനകത്തോട്ടിടാം. പൊട്ടിച്ച് തന്നെ കരിയാപ്പിലോട് അതിനകത്ത് നമ്മുടെ ഉള്ളിയും കരിയാപ്പിലയും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ഒഴിക്കാം. നമ്മുടെ ബീഫ് ഇട്ടതൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്ന ജസ്റ്റ് ചൂടായിട്ട് വന്നിട്ടുണ്ട്, തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് വലിയ കൊഴുപ്പില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഈ സമയം നമുക്ക് എരിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൂടുതൽ ചൂടാക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അപ്പത്തിൻ്റെ കൂടെയും അപ്പം പിന്നെ പൊറോട്ട, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ ഒക്കെ കൂടെ നല്ലതാണ് ഈ ഒരു കറി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലൊഴിച്ച നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കഴിക്കാൻ കൊടുക്കുന്നത് ഇന്ന് 2 പേർക്കാണ്. ഒന്ന് എൻ്റെ അനിയത്തിക്കും ഞങ്ങളുടെ കൊച്ചിനുമായിരുന്നു ഞങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് പറ.
ചിക്കൻ സ്റ്റൂ കുറേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ബീഫ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റിയിൽ കഴിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ, നല്ല ഫ്ലേവർ ഉണ്ട്, പാകത്തിനുള്ള എരിയുമാണ്. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്, പൊറോട്ടയുടെ കൂടെ ഈവൻ ഗുഡ്. സോ അടിപൊളി ഡിഷ്. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.